നമസ്കാരം. സഹകാര്യം ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് എടിഎം സിഡിഎം സ്ഥാപിക്കുന്നു. ബാങ്കിലെ നിക്ഷേപകർക്ക് സംഘത്തിന്റെ തനത് എടിഎം കാർഡുകളും വിതരണം ചെയ്യും. ബാങ്കിന് ഐഎസ്ഒ 9001:2005 അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. പദ്ധതികളുടെ ഉദ്ഘാടനം കയർ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുന്നു. എറണാകുളം എംഎൽഎ ടി ജെ വിനോദ് മുഖ്യാതിഥിയാകും. വലിയൊരു പ്രശ്നമാണ് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കും മയക്കുമരുന്നിനും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന് സമൂഹത്തിനാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനെല്ലാം എതിരായി ഇപ്പോൾ 27-ാം തീയതി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിനും ലഹരിക്കും എതിരായും സൈക്കിൾ റാലി സഹകാരികളായി പങ്കെടുപ്പിച്ചുകൊണ്ട് സൈക്കിൾ റാലി നടത്തുകയാണ് ഇടപ്പള്ളി വടക്കുംഭാഗ സർവീസ് ഗവൺമെൻറ്. അതുപോലെ വിവിധങ്ങളായ പരിപാടികൾ കാർഷിക മേഖലയിലും മറ്റ് സാമൂഹ്യ മേഖലയിലും ഇടപെട്ടുകൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സഹകരണ മേഖലയിൽ കാർഷിക മേഖല നല്ല ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ നഗരവൽക്കരിക്കപ്പെട്ട ഈ പ്രദേശത്ത് പോലും ഞങ്ങൾ കൃഷി പാടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അതേപോലെ നവംബർ 26 6 PM നടക്കുന്ന പ്രോഗ്രാമിൽ ബാങ്ക് പ്രസിഡന്റ് എ ജെ ഇഗ്നേഷ്യസ് അധ്യക്ഷനാകും. ആധുനിക ബാങ്കിംഗ് ലഭ്യമാക്കുന്ന കാര്യത്തിൽ എറണാകുളം ജില്ലയിൽ ഏറെ മുന്നേറിയ സഹകരണ സ്ഥാപനമാണിത്. ഇവെയർ സോഫ്റ്റ്വെയറുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് എ ജെ ഇഗ്നേഷ്യസ് സഹകാര്യ ന്യൂസിനോട് സംസാരിക്കുന്നു. കരുമാലൂർ സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ 737, ഹെഡ് ഓഫീസ് തട്ടാമ്പടി, ബ്രാഞ്ചുകൾ മനക്കപ്പടി, താമരമുക്ക്. തട്ടാമ്പടി ബ്രാഞ്ചിൽ സൂപ്പർ മാർക്കറ്റും നീതി മെഡിക്കൽ സ്റ്റോറും, മനക്കപ്പടിയിൽ വളം ഡിപ്പോയും കൺസ്യൂമർ സ്റ്റോറും, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യവും. 10 ലക്ഷം, 5 ലക്ഷം, 1 ലക്ഷം സ്ഥലങ്ങളിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ. എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ സഹകരണ ബാങ്കാണ് കരുമാലൂർ സർവീസ് സഹകരണ ബാങ്ക്. വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ എടിഎം കൗണ്ടറും ക്യുആർ പേയ്മെന്റ് സംവിധാനം, വെബ്സൈറ്റ് ലോഞ്ചിംഗ്, കുടുംബശ്രീ ലിങ്കേജ് വായ്പാ വിതരണം, കുടുംബശ്രീ സംരംഭക വായ്പാ വിതരണം, കുറഞ്ഞ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പ എന്നിവയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. എ പി അനിൽകുമാർ എംഎൽഎ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ, വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ടി സുനിൽകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ശ്രീധരൻ, പ്രവാസി സഹകരണ സംഘം ഡയറക്ടർ ബി മുഹമ്മദ് റസാഖ്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, ഷൈജൽ എടപ്പറ്റ, കാപ്പിൽ ജോയി, യു സി നന്ദകുമാർ, നിഷ മാധവൻ, കെ പി ഭാസ്കരൻ, കാപ്പിൽ മുരളി, കെ പി സത്യനാഥൻ, ഓഡിറ്റർ എൻ ജയരാജൻ, എബ്രഹാം വർഗീസ്, ഡി ശൈലജ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി സ്വാഗതവും സെക്രട്ടറി എ സുഭാഷ് ചന്ദ്രബോസ് നന്ദിയും പറഞ്ഞു. ചുവടുവെപ്പുകൾ നടത്തുന്ന കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക സൗകര്യങ്ങളൊക്കെ തന്നെ ബാങ്കിലെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഇന്നത്തെ ഈ സംരംഭം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പദ്ധതി ക്യുആർ പേയ്മെൻ്റ് സംവിധാനം ആരംഭിക്കുന്നു, വെബ്സൈറ്റ് ലോഞ്ചിങ്, അതുപോലെ തന്നെ കുടുംബശ്രീക്ക് നൽകുന്ന വായ്പ വിതരണം. ഇന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സേവനം കൊടുക്കുന്ന ഒരു ബാങ്കുകളുടെ ശൃംഖലയെ മാറ്റാനാണ് പറഞ്ഞത്. വർഷങ്ങളായി കേരളത്തിലെ ഈ മേഖലയിൽ നമ്മുടെ സഹകാരികൾ നടത്തിയ വലിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് സഹകര മേഖലയിൽ നിന്ന് ഈ രീതിയിൽ വളർന്നു വലുതാകാൻ കഴിഞ്ഞത്. ഇന്ന് ദേശാധികൃത ബാങ്കുകളായാലും മറ്റ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളായാലും ഒക്കെ തന്നെ അവരുടെ ബാങ്കുകൾ നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിലുള്ള സേവനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. അത് ഇന്റർനെറ്റ് ബാങ്കിംഗ് ആയാലും എ ടി എം സൗകര്യമായാലും ഒക്കെ നമുക്ക് നൽകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ തദ്ദേശീയരായിരുന്ന ഇടപാടുകളെ നമ്മുടെ കൂടെ നടത്താൻ നമുക്ക് കഴിയുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള ബാങ്കുകൾ കേരളത്തിൽ നിന്ന് കേരള ബാങ്ക് അടക്കമുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളൊന്നായി കേരള ബാങ്കുമാണ് സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടപാടുകാരുടെ വിശ്വാസം നേടിയെടുക്കാൻ നമ്മുടെ മേഖലയിൽ കഴിയുന്നത്. വണ്ടൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ കെ ടി. ചെങ്ങമനാട് സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ E176, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, ഹെഡ് ഓഫീസ് പറമ്പയം, നെടുമ്പാശ്ശേരി പി ഒ, ആലുവ. ഫോൺ 0484260437.
സേവനങ്ങൾ, കമ്പ്യൂട്ടറൈസ്ഡ് കോർ ബാങ്കിംഗ് സിസ്റ്റം, RTGS NEFT സൗകര്യം, നിലവിൽ 25 ലക്ഷം രൂപ വരെ ഒരംഗത്തിന് വായ്പ, പലിശരഹിത നെൽകൃഷി വായ്പ KCC വായ്പ, ജൈവ പച്ചക്കറി കൃഷി ST വായ്പ, കുടുംബശ്രീ വായ്പകൾ, ലിങ്കേജ് വായ്പകൾ, ഗൃഹോപകരണ വായ്പകൾ, വാഹന വായ്പകൾ, കച്ചവട വായ്പകൾ, 10 ലക്ഷം രൂപ വരെയുള്ള MDS ഫണ്ടുകൾ, കുറഞ്ഞ നിരക്കിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, തുടർച്ചയായി അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം വിതരണം ചെയ്യുന്നു, വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ വായ്പ, ചെറുകിട കച്ചവട വായ്പ, സ്വയം തൊഴിൽ വായ്പ, സഹകാരി പെൻഷൻ പദ്ധതി, ചികിത്സാ സഹായ പദ്ധതി, മട്ടുപ്പാവ് കൃഷി വായ്പ, മരണാനന്തര ശുശ്രൂഷ ബാധ്യത നിവാരണ ഫണ്ട്, വായ്പാ കാലയളവിൽ മരണമടയുന്നവർക്ക് സമാശ്വാസ പദ്ധതി അഥവാ റിസ്ക് ഫണ്ട്, പരമാവധി 150,000 രൂപ വരെ ലഭിക്കുന്നതാണ്. സഹകരണ സൂപ്പർ മാർക്കറ്റ്, കാർഷിക മേഖലയ്ക്ക് കരുത്ത് പകരാൻ ഗ്രീൻ ചെങ്ങമനാട് പദ്ധതി, 20 ഏക്കറോളം തരിശിടത്ത് നെൽകൃഷി. പ്രസിഡന്റ് PJ അനിൽ, സെക്രട്ടറി ജെമി കുര്യാക്കോസ്. എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് കുറ്റൂർ ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടം വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദൻ MLA അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി MV പൂമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് രജിസ്ട്രാർ V വിജയൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബൻ നിസ നിക്ഷേപം സ്വീകരിച്ചു. എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ വായ്പ വിതരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സത്യപാലൻ ATM കാർഡ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം T തമ്പാൻ, അജിത എടക്കാടൻ, KV ഗോവിന്ദൻ, P ശശിധരൻ, അഡ്വക്കേറ്റ് KP രമേശൻ, KR ചന്ദ്രകാന്ത്, ഷൈനി ബിജേഷ്, MK കരുണാകരൻ, TK രാജൻ, PP വിജയൻ, K ലൈല, CV ബാലകൃഷ്ണൻ, KV പവിത്രൻ, K രാജീവൻ, K കണ്ണൻ, KB ബാലകൃഷ്ണൻ, K തമ്പാൻ, NV ശ്രീനിവാസൻ, അജിത് കുമാർ അനിക്കം, TP മുഹമ്മദ് ഹാജി, K രമേശൻ, ME മുരളീധരൻ, AV നാരായണൻ, KV രാജ്മോഹൻ, ആലീസ് ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. MP ദാമോദരൻ സ്വാഗതവും PP കോരൻ നന്ദിയും പറഞ്ഞു. കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 2165, കിഴക്കേ കടുങ്ങല്ലൂർ, ആലുവ 2, ഫോൺ 0484-260-6378-260-6379. എറണാകുളം ജില്ലയിലെ ആദ്യ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് സഹകരണ സ്ഥാപനം. ശാഖകൾ കുറ്റിക്കാട്ടുകര, ഉളിയന്നൂർ, എരമം, ഏലൂക്കര. സഹോദര സ്ഥാപനങ്ങൾ കാറ്റ്കോ സഹകരണ മെഡിക്കൽ ലാബ്, KSCB ബിൽഡിംഗ് മനാർകവല ഉളിയന്നൂർ, KSCB ബിൽഡിംഗ് കിഴക്കേ കടുങ്ങല്ലൂർ, കമ്പ്യൂട്ടറൈസ്ഡ് മെഡിക്കൽ ലാബ്, പരിചയസമ്പന്നരായ ജീവനക്കാർ. എല്ലാ ടെസ്റ്റുകൾക്കും 30% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ഏലൂർ പാതാളം കവലയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു കാറ്റ്കോ സഹകരണ മെഡിക്കൽ ലാബ് ആൻഡ് കാറ്റ്കോ സഹകരണ മെഡിക്കൽ സ്റ്റോർ. പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജിത് കുമാർ, സെക്രട്ടറി സന്തോഷ് കുമാർ എൻ. പുഴാതി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചുമതല ഏറ്റെടുത്തു. P പ്രമോദ് കുമാറാണ് പ്രസിഡന്റ്. പന്ന്യൻ പവിത്രൻ, K സുനിൽകുമാർ, C ഷാജി, CV അമൃത, TK ദിവാകരൻ, P ഷൈന, K ശ്രീജ, KC രാജേഷ്, CV ഉണ്ണികൃഷ്ണൻ, P ഉദയഭാനു എന്നിവരെ ഡയറക്ടർമാരായും തെരഞ്ഞെടുത്തു. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ മികവിന്റെ അനുഭവ സാക്ഷ്യം. വജ്ര ജൂബിലി നിറവിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ കൊല്ലൂർ വിള ബാങ്ക് കാലത്തിനൊപ്പം. സൂപ്പർ ഗ്രേഡ് പദവിയിൽ 2005 കേരളത്തിൽ ആദ്യമായി പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ATM, 2008 മുതൽ കോർ ബാങ്കിംഗ്, നീതി മെഡിക്കൽ സ്റ്റോർ, മറ്റു ബാങ്കുകളിൽ നിന്നും കൊല്ലൂർ വിള ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് EMI അടയ്ക്കാം. ഇടപാടുകാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, നീതി മെഡിക്കൽ സ്റ്റോർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ, IFSC കോഡ് ICIC0000104. ഇന്ത്യയിൽ എവിടെയും പണം അയയ്ക്കാൻ കഴിയുന്ന NEFT RTGS സൗകര്യം. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ Q214, വടക്കേ വിള, PO, പള്ളിമുക്ക്, കൊല്ലം. തിരുവമ്പാടി സഹകരണ ബാങ്കിലെ എ ക്ലാസ് ഓഹരി ഉടമകൾക്ക് അംഗത്വ സമാശ്വാസ നിധി വിതരണം ചെയ്തു. 64 സഹകാരികൾക്കായി 13 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. ലിൻഡോ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോളി ജോസഫ് അധ്യക്ഷനായി. CN പുരുഷോത്തമൻ, ഫിറോസ് ഖാൻ, KD ആന്റണി, C ഗണേഷ് ബാബു, അപ്പു കോട്ടയിൽ എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ പ്രീതി രാജീവ് നന്ദി പറഞ്ഞു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ജന്മശതാബ്ദിയോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചാണ് ബാങ്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ വർദ്ധിച്ച രോഗസാധ്യതകളുടെ പശ്ചാത്തലത്തിലാണ് ബാങ്ക് ഇതിന് മുൻകൈയെടുത്തത്.
ക്യാമ്പ് ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി. സംയുക്തമായി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നിയതമായ ചില രൂപങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നത് പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രമായത് താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജ് ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ സംവിധാനങ്ങളുള്ളപ്പോഴും ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ തീർച്ചയായും കുറേ കൂടി വ്യാപകമായി കുറേ കൂടി ആളുകൾ അടുത്തേക്ക് അവരാവശ്യത്തിനും സന്ദർഭത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചികിത്സ നേടുന്നതിലൊക്കെ തന്നെ നല്ല പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നല്ലതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഏതെങ്കിലും ചെറിയ കുറവുകൾ ഇപ്പോഴുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കോ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കോ ഉള്ള പരിമിതികൾ മറികടക്കാൻ കഴിയും. ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. എന്നിട്ട് ഒരാൾ ഒറ്റപ്പെട്ട സർക്കാരിൻ്റെ മാത്രമോ വേറെ എന്തെങ്കിലും മാത്രമെന്ന് പറയേണ്ടതല്ല യഥാർത്ഥത്തിൽ. ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു നല്ല വീടിൻ്റെയും നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കലുമൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് സംഘടിപ്പിക്കേണ്ടതാണ്. സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ അനധികൃത നിയമനമെന്ന് കണ്ടെത്തൽ. സഹകരണ ചാർട്ടർ ലംഘിച്ച് നടത്തിയ മുഴുവൻ നിയമനങ്ങളും റദ്ദാക്കാൻ വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ്. പ്യൂൺ വാച്ച്മാൻ തസ്തികയിൽ നിന്നും ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് നടത്തിയ പ്രമോഷനാണ് ക്രമവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വന്നത്. നിയമനത്തിൽ 1:4 എന്ന അനുപാതം പാലിച്ചില്ലെന്ന് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തി. നമ്മളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് 30 മുതൽ 40 ലക്ഷം രൂപ വരെ ഓരോ നിയമനത്തിനും ഇവർ കോഴ വാങ്ങിയിട്ടുണ്ട്. കോഴ നിയമനങ്ങളാണ് നടക്കുന്നത്. പിന്നെ 1:4 അനുപാതം പാലിച്ചിട്ടില്ല. പിന്നെ വാച്ച്മാൻ തസ്തികയിൽ ആളെ നിയമിക്കുന്നു, എന്നിട്ട് ക്ലർക്കിൻ്റെ പണിയെടുപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ സഹകരണ നിയമ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് ഭരണസമിതി മുൻ ഭരണസമിതിയും ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും തുടർന്ന് നടത്തി. അർബൻ ബാങ്കുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലൊരു അങ്ങനെ ഒരു വ്യക്തിയോട് അവിടെ ദേഷ്യങ്ങളൊന്നുമില്ല. അവിടെ നിയമവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് എല്ലാം നടക്കുന്നത്. അവിടെ അഴിമതിക്ക് വേണ്ടി ഒരു ബാങ്ക് തുടർന്ന് വെച്ച് പ്രവർത്തിക്കുന്നു. നിയമപരമായിട്ട് ഞാൻ മുൻപേ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും വിജിലൻസിനെയും സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. 100-ലധികം സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക്. ATM, CDM, ATM കാർഡുകൾ, മൈക്രോ ATM എന്നിവയ്ക്ക് ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഡയൽ 9072252333. സഹകരണ വകുപ്പിന്റെ അംഗസമാശ്വാസ നിധിയുടെ ധനസഹായം കോഴിക്കോട് ജില്ലയിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികളാണ് സഹകരണ വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാരുകളെ പോലെ നിയന്ത്രിക്കുന്ന ബ്ലേഡ് ലോബിക്ക് കേരളത്തിൽ പിടിമുറുക്കാൻ കഴിയാത്തത് സഹകരണ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിലെ പോരായ്മകളെ പർവ്വതീകരിക്കാനുള്ള ശ്രമങ്ങൾ സഹകരണത്തിന് കേരള മോഡലിനെ തകർക്കാനുള്ള ശ്രമമായി കാണണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാരകരോഗം പിടിപെട്ട പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അംഗസമാശ്വാസ നിധി. കോഴിക്കോട് ജില്ലയിൽ 1094 അംഗങ്ങൾക്കായി 2.26 കോടി രൂപ ധനസഹായം മന്ത്രി വിതരണം ചെയ്തു. മന്ത്രി അഹമ്മദ് ദേവർകോയിൽ അധ്യക്ഷനായി. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മഹബൂബ്, കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു, മനയത്ത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ATM കാർഡ് വിതരണോദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. രാജ്യത്തെ ഏത് ബാങ്കിന്റെ ATMൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുന്ന ATM കാർഡുകളുടെ വിതരണോദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ചന്തപ്പുരയിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനായി. ടി സുലജ, പി ദാമോദരൻ, കെ പത്മനാഭൻ, അജിത എടക്കാടൻ, ടി രാജൻ, MV ശശി, കെ രമേശൻ, MK നാരായണൻ നമ്പൂതിരി, TV രമേശൻ എന്നിവർ സംസാരിച്ചു. EP ബാലകൃഷ്ണൻ സ്വാഗതവും PT ബീന നന്ദിയും പറഞ്ഞു. സഹകരണ മേഖലയിലെ പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ എറണാകുളം ജില്ലാതല സഹകരണ സെമിനാർ സംഘടിപ്പിക്കുകയാണ് 30 സർവീസ് സഹകരണ ബാങ്ക്. നവംബർ 24 വ്യാഴം 10 മണിക്ക് 30 സിംഫണി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് സെമിനാർ നടക്കുക. മുൻ സഹകരണ വകുപ്പ് മന്ത്രി എസ് ശർമ്മയാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുക.
സഹകരണ മേഖലയിലെ പ്രഗത്ഭരെയാണ് ബാങ്ക് സെമിനാർ നയിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. SCSTUയുടെ ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണിയും മുൻ ഡയറക്ടർ ബി പി പിള്ളയും മുൻ ജോയിന്റ് രജിസ്ട്രാർ പി പി ഉണ്ണികൃഷ്ണനും സെമിനാറിൽ പങ്കെടുക്കുന്നു. എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കെ സജീവ് കത്തയാണ് സെമിനാറിലെ മറ്റൊരു പ്രമുഖ സാന്നിധ്യം. ബാങ്ക് പ്രസിഡന്റും സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ വി എം ശശി സെമിനാറിൽ അധ്യക്ഷനാകും. ജില്ലയിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും പ്രോഗ്രാമിനെ ക്ഷണിക്കുന്നുവെന്ന് ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു സഹകാരി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ എറണാകുളം ജില്ലയിലെ 30 സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ജില്ലാതല സഹകരണ സെമിനാർ 24 സംഘടിപ്പിക്കുകയാണ്. 30 ബാങ്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 30 സിംഫണി ഓഡിറ്റോറിയത്തിൽ വച്ചിട്ടാണ് ബാങ്ക് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ മേഖല ധാരാളം പ്രതിസന്ധികളിലൂടെയും ഉത്തരം തേടുന്ന ചോദ്യങ്ങളിലൂടെയും കടന്നുപോകുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ക്ഷേമ മേഖലയാണ് സഹകരണം. സർക്കാരുകൾ ഏറ്റെടുക്കേണ്ട സാമൂഹ്യ സേവന മാതൃകകൾ പലതും സധൈര്യം ഏറ്റെടുക്കാൻ കോവിഡ് കാലത്തും മറ്റ് പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലും എന്നുവേണ്ട സാമൂഹികമായ നിരവധിയായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഒരു കൈത്താങ്ങായി കേരളത്തിലെ സഹകരണ മേഖല അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അത്തരത്തിൽ സഹകരണ പ്രസ്ഥാനം കേരളീയ സമൂഹത്തിൻ്റെ അഭേദ്യ ഭാഗമായി മാറുമ്പോഴും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തളർത്തുന്ന അല്ലെങ്കിൽ അതിനെ സന്നിഗ്ധാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ധാരാളം കാര്യങ്ങൾ ഇനിയും നാം ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല പ്രശ്നങ്ങളിലും പരിഹാര ഫോർമുലകൾ ഉരുത്തിരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചില ചർച്ചകൾ സഹകരണ മേഖലയിൽ ഉയർന്നു വരണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടിയാണ് 30 സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി ഇത്തരത്തിലുള്ള സഹകരണ സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ സഹകരണ സെമിനാറിൽ കേരളത്തിൻ്റെ ആരാധ്യനായ മുൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എസ് ശർമ്മ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. എറണാകുളം ജില്ലയിലെ സഹകരണ സംഘം സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പായി ബാങ്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് കാരണം മറ്റൊന്നുമല്ല, സ്വയം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി ഇത്തരം സെമിനാറുകളിൽ അവതരണം നടത്താൻ കഴിയുക സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ പങ്കെടുക്കുന്നതാവണം ഈ സഹകരണ സെമിനാർ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഹേതുവായ സാഹചര്യം. മറ്റൊന്ന്, പൊതുവേ സെമിനാറുകളെക്കുറിച്ച് നമുക്കറിയാം, അവതാരകനോ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ആളുകളോ മാത്രം സംസാരിക്കുകയും മറ്റുള്ളവർ ശ്രോതാക്കളായി മാറുകയും ചെയ്യുന്ന സോ കോൾഡ് സെമിനാറുകളിൽ നിന്നും ഒരു മാറ്റം. ആ മാറ്റം 30 സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഇതിൻ്റെ സംഘാടകരായ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ജില്ലയിൽ നയിക്കുന്ന സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമായ ആളുകൾ അവർ അഭിമുഖീകരിക്കുന്ന അവർ നോക്കിക്കാണുന്ന പരിഹാരം കാണേണ്ടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സു തുറന്ന് ഒരു ചർച്ച ഈ സെമിനാറിൽ ഉണ്ടാകണമെന്ന് 30 സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഈ പ്രോഗ്രാമിൽ നിങ്ങളെ കേൾക്കാനും നിങ്ങളോട് സംവദിക്കാനും എത്തിച്ചേരുന്നത് കേരളത്തിലെ സഹകരണ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, കേരളത്തിലെ ഒരു മാസ്റ്റർ ട്രെയിനർ കൂടിയായിട്ടുള്ള ഡോക്ടർ എം രാമനുണ്ണിയാണ്. മറ്റൊന്ന്, ബി പി പിള്ള, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ കേൾപ്പുള്ള പിള്ള സാർ നമ്മെ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു. എറണാകുളം ജില്ലയിലെ ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറും ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്ത പി ബി ഉണ്ണികൃഷ്ണൻ, സഹകരണ മേഖലയിലെ പ്രഗത്ഭനായ ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മറ്റൊന്ന്, ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തെ സ്തുത്യർഹമായ നിലയിൽ നയിക്കുന്ന
ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സജീവ നേതൃത്വമായിട്ടുള്ള ശ്രീ സജീവ് കർത്ത ജോയിൻ്റ് രജിസ്ട്രാർ അദ്ദേഹവും ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയാണ്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളെ നല്ല നിലയിൽ നോക്കിക്കാണാനും അത്തരം പ്രശ്നങ്ങളെ സാധ്യമായ പരിഹാരങ്ങളിലൂടെ മുറിച്ചു കടക്കാനും അങ്ങനെ ശക്തമായ ഒരു സഹകരണ പ്രസ്ഥാനം ജില്ലയിൽ വാർത്തെടുക്കാനും ഈ സെമിനാർ ഉപകരിക്കണം എന്ന കാഴ്ചപ്പാടാണ് ഇതിൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ളത്. ജില്ലയിലെ സഹകരണ സംഘങ്ങളുടെ സെക്രട്ടറിമാരെയും പ്രസിഡൻറ്റുമാരെയും ഈ സെമിനാറിലേക്ക് ഞാൻ ഹാർദവമായി ക്ഷണിക്കുകയാണ്. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻമാർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി നവംബർ 24 സിംഫണി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സഹകരണ സെമിനാറിനെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി ഊഷ്മളമായി ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.